അമ്മയ്ക്ക് ഈ കുത്തിമറിച്ചതിൽ നിർത്താറായില്ലേ? ചേട്ടനാ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തൂടെ, എന്നാലേ എനിക്കും കിട്ടത്തുള്ളൂ. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഫുഡ് ഷാപ്പി കിട്ടും. അത് ഈ അമ്മയുടെ ഒരു കാര്യം, അതൊക്കെ ഈ പ്രായത്തിന്റെ കുസൃതിയല്ലേ. വീടല്ലേ ചേട്ടന്റെ കല്യാണം നടത്താനുള്ളതാ? കല്യാണോ? ആ, ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടിക്കില്ല. അമ്മ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിക്കില്ല എന്ന് പറയട്ടാ. അതാണ് സുനന്ദ. ഇടി ആശേ, നീ എനിക്ക് ആ വിമല ടീച്ചറെ നമ്പർ ഒന്ന് അയച്ചു. അതെന്തിനാ? അതൊക്കെ ഉണ്ട്, നമ്മുടെ അമ്മ പാവോടാ. എന്നിട്ടാണോ 4 വർഷം ഗൾഫില് ജോലി എടുത്തിട്ട് 40,000 രൂപ വീട്ടിലേക്ക് അയഞ്ഞത്? എനിക്ക് അവിടെ കള്ളടിക്കും കാശ് കഴിഞ്ഞാൽ ബാക്കി കാശ് വീട്ടിലേക്ക് അയക്കാൻ പറ്റൂ. അപ്പൊ അവിടെ ഇതന്നെയായിരുന്നു പരിപാടി. എടാ, അവിടെ കള്ളടി മുതൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന കണ്ടപ്പോഴല്ലേ ഒരു കല്യാണം കഴിച്ച ശരിയാവുന്ന ഒരാള് പറഞ്ഞു. അതാരാ? ഒരു കാട്ടറവി. കാട്ടറവിയാ? എന്നിട്ട്? എടാ, അതാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഇത്തവണ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അമ്മയുടെ തീരുമാനം കറക്റ്റാ? അത് കറക്റ്റാണ്. നീ ഉണ്ടായതോടെ പ്രസവം നിർത്തിയില്ലേ? ആ, വിമല ടീച്ചറിന്റെ നമ്പർ. ഹലോ. ഹലോ, വിമല ടീച്ചറിന്റെ നമ്പർ അല്ലേ? അതെ, ഞാൻ മോളാണ്. ആ, അനുപമ, ഞാൻ ഗിരീഷ് ബിബി. ഇന്ന് രാവിലെ കണ്ടായിരുന്നു നമ്മള്. ആ, മനസ്സിലായി. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ. ദേ ഫോൺ. ആരാ? അമ്മയുടെ ഒരു സ്റ്റുഡന്റാ, ഗിരീഷ് ബിബി. ഹലോ ടീച്ചറെ. ബിബിയാ? എങ്ങനെയുണ്ട് മോനെ, സുഖാണോ? ഓ, അതെ ടീച്ചറെ, ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടായിരുന്നു. അനുവിനെ കണ്ടിരുന്നോ? അവളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നമ്മുടെ ആശയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അവിടെ വെച്ച് അനുവിന്റെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു ടീച്ചറെ. അതിന്റെ ഒരു വിഷമയുടെ മുഖത്തുണ്ടായിരുന്നു. ഏ, ഇനിയും നല്ല ആലോചനകൾ വരും, അത്രേ ഉള്ളൂ. ഞാനൊരു ആലോചനയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ടീച്ചറെ. ആർക്കു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ ടീച്ചറെ. എനിക്ക് അനുപമനെ കല്യാണം കഴിച്ചു തരാമോ? രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടതും കല്യാണം മുടങ്ങിയതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറൊന്നും പറഞ്ഞില്ല. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? പറയാം. ഇതും പറഞ്ഞ് മേലാൽ താൻ എന്റെ ഫോണില് വിളിച്ചു പോകരുത്. താനെപ്പോഴാണ് എന്റെ മുഖത്ത് സങ്കടം കണ്ടത്? എന്റെ കല്യാണം കഴിയാതെ ഞാൻ ഇവിടെ കരഞ്ഞു പോയിരിക്കുകയാണോ? നാണുണ്ടോടോ തനിക്കൊക്കെ? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. എന്നെ മാന്യത പഠിപ്പിക്കാൻ താനാരാടോ? നീ ആരടി പുല്ലേ? നിന്നെ കെട്ടുന്നോണ്ട കാര്യം പോക്കടി. ദേ, എന്നെ എടി പൊടി എന്ന് ഞാൻ വിളിച്ചാലുണ്ടല്ലോ. എടി പൊടി എന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂടി? വെച്ചിട്ട് പോടാ. മോളെ, ഏതായി അലവലാതി? ഗിരീഷ് പി പി കിട്ടിയല്ല. എനിക്ക് കിട്ടി, നിനക്കൊരെണ്ണം തരട്ടെ? വേണ്ട, അടിച്ചൊക്കെ പോയിനെ. അപ്പഴേ ഞാൻ പറയാതാ വിളിക്കണ്ടെന്ന്. അതെ, എനിക്ക് ചിക്കൻ കറി ഒന്നും വേണ്ട കേട്ടോ. പിന്നെ വല്ല തൈര് സാധനം എന്തെങ്കിലും ഉണ്ടാക്കി തന്നാ മതി. ഇവനെന്ത് പറ്റിയടാ? വിമല ടീച്ചറുടെ മോള് ഫോൺ ഇവിടെ രണ്ടെണ്ണം പൊട്ടിച്ചു. അതാണ് എന്റെ മോന്തച്ചാളിങ്ങിരിക്കുന്നത്. അതെന്തിനാ? പിന്നെ വിമല ടീച്ചറിനെ വിളിച്ചിട്ട് മോളൊക്കെ ടീച്ചറോന്ന് പറഞ്ഞാല്. അച്ചോ, ആണോടാ എന്റെ മോനോട് അവൾ അങ്ങനെ പറഞ്ഞ? മോ വിഷമിക്കണ്ടടാ, വിമല ടീച്ചറിന്റെ മോളെന്നല്ല, ഈ ജില്ലയിൽ പോലും നിനക്ക് പെണ്ണിനെ കിട്ടൂല. നിങ്ങൾ എന്നെ വല്ല തവിട് കൊടുത്ത് മേടിച്ചോ? ആടാ, എന്നെ വല്ല ഓർഫനേജിലാക്കാൻ പാടില്ലായിരുന്നോ? അന്ന് കൊറേ ശ്രമിച്ചതാ, പക്ഷെ അവര് പോലും എടുത്തില്ല. അവർക്ക് ബുദ്ധിയുണ്ട്. ഈ ടീഷർട്ട് ഇത്താണ് അന്ന് കൊണ്ടുവന്നല്ലേ? അന്നായി പാനോടി കൊണ്ടുപോയിക്കോ. തനിക്കൊരു ജില്ലയെന്ന് പെണ്ണു കിട്ടുന്നുണ്ടോ?